ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് മൈനസ് വണ്ടർലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സേമിയ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കപ്പ് സേമിയ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, നല്ല ക്രിസ്പിയായി തന്നെ കിട്ടണം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. നെയ്യാവുമ്പോൾ ഒന്നുകൂടെ നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ സേമിയ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ മിൽക്കുമായിട്ട് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീമോടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 3-4 ടീസ്പൂൺ മിൽക്കുമായിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചിട്ടാണ്, പെട്ടെന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്താലും മതി. മിൽക്കുമേഡും ഫ്രഷ് ക്രീമൊക്കെ നല്ല തണുപ്പുള്ളതായിരുന്നു, അപ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ബൗൾ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ മേരിഗോൾഡ് ഏതെങ്കിലും യൂസ് ചെയ്താലും മതി. ഇനി ഇത് ഇതുപോലെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ആരോ റൂട്ട് ബിസ്ക്കറ്റ് നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ യൂസ് ചെയ്യുന്നതാണല്ലോ. ഇതിൽ പൊതുവേ മധുരം കുറവായിരിക്കും, അപ്പോൾ നമ്മൾ ഈ മിൽക്കിൻ്റെ മിക്സൊക്കെ കൂടി വരുമ്പോൾ പാകത്തിന് മധുരമായി കിട്ടും. ഇപ്പോൾ ബിസ്ക്കറ്റ് ഒരു ലെയറായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ മിൽക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ലെയറൂടെ നമുക്ക് സേമിയ വെതറി കൊടുക്കാം. ഇനി നേരത്തെ വെച്ച പോലെ തന്നെ ബിസ്ക്കറ്റ് ഒരു ലെയറൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ബിസ്ക്കറ്റ് ഇല്ലാന്നുള്ളവർ ബ്രെഡ് എടുത്താലും മതി കേട്ടോ. ബ്രെഡ് ആകുമ്പോൾ നമുക്ക് 2 ലെയറൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ അത്യാവശ്യം തിക്കായി കിട്ടും. അങ്ങനെ ടോട്ടൽ ഞാൻ 4 ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ബാക്കിയുള്ള മിൽക്കിൻ്റെ മിക്സോടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മിൽക്ക് മേഡാണ്. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സേമിയനൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലാതെ കഴിക്കണമെങ്കിൽ 20 മിനിറ്റ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തപ്പോൾ തന്നെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. മുൻപ് ഞാനൊരു കുഴിമന്തിര വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തു, ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുള്ളൂ.